ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഇൻഫോർ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കുറച്ച് ഡേറ്റ്സ് ഉണ്ട്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകളുണ്ട്. ആ ഡേറ്റുകളെക്കുറിച്ചും പിന്നെ കുറച്ച് കാര്യങ്ങളുടെ ഫുൾ ഫോം ഉണ്ട്. ആ ഫുൾ ഫോമുകളും നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത് തന്നെ എന്താണെന്ന് നോക്കി നമുക്ക് മനസ്സിലാവും. നബാർഡാണ് കേട്ടോ, നബാർഡിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് എല്ലാം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് ഗ്രാമീണ മേഖലയിലെ അഗ്രികൾച്ചർ പരിപോഷിപ്പിക്കാൻ വേണ്ടി വായ്പകൾ കൊടുക്കുന്ന ഒരു ബാങ്കാണ് നബാർഡ് അല്ലേ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1982 നബാർഡ് ബാങ്ക് ഉണ്ടാകുന്നത്. ഓക്കെ, 1982 നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന നബാർഡ് ബാങ്ക് സ്ഥാപിക്കുന്നത് 1982. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം എന്തെന്ന് നോക്കാം. ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് TPDS, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റേഷൻ കട അങ്ങനത്തെ മാവേലി സ്റ്റോർ അതുപോലത്തെ കാര്യങ്ങളാണ്. ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് ഈ ഫുഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് TPDS എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഉണ്ടാക്കി നോക്കാം. 1997 ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സ്ഥാപിക്കുന്നത്. ഓക്കെ, TPDS സ്ഥാപിക്കുന്നത് 1997 കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ മൂന്നാമത്തെ എന്ത് നോക്കാം. ഗ്രീൻ റവല്യൂഷൻ ആണ് കേട്ടോ, അഥവാ ഹരിത വിപ്ലവമാണ് മൂന്നാമത്തത്. അത് ഇന്ത്യയിൽ സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നത് MS സ്വാമിനാഥനാണ് കേട്ടോ. MS സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ സ്ഥാപിതമാക്കുന്നത്. നോർമൻ ബോർലോങ് ആണ് വേൾഡിൽ, അതായത് ലോകത്ത് നോർമൻ ബോർലോങ് ആണ് ഹരിത വിപ്ലവം കൊണ്ടുവരുന്നത്. ഓക്കെ, മെക്സിക്കോയിലാണ് നോർമൻ ബോർലോങ്ങിൻ്റെ സ്ഥലം. മെക്സിക്കോയിലാണ് ആദ്യമായിട്ട് ഗ്രീൻ റവല്യൂഷൻ സ്ഥാപിതമാകുന്നത്. മെക്സിക്കോയിൽ തന്നെയാണ് ഇന്ത്യ, ലോകത്ത് നോർമൻ ബോർലോങ് കൊണ്ടുവന്ന മെക്സിക്കോയിൽ തന്നെയാണ് ആദ്യമായി ഗ്രീൻ റവല്യൂഷൻ സ്ഥാപിതമാകുന്നത്, ഇന്ത്യയിൽ MS സ്വാമിനാഥൻ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതായി വരുന്നത് പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് കേട്ടോ, അതായത് കുറച്ച് ഡേറ്റുകളാണ്. 1757 പ്ലാസി യുദ്ധം, 1764 ബക്സർ യുദ്ധം, 1857 ശിപ്പായി ലഹള. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നേ അറിവേണ്ടി എന്നുള്ളൂ. 1757 പ്ലാസി യുദ്ധം, 1764 ബക്സാർ യുദ്ധം, 1857 ഷിപ്പായി ലഹള. ഓക്കെ, അത് ഒരു കോഡാക്കി പഠിക്കാവുന്നേ ഉള്ളൂ. 1757 അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ 1764, അതേപോലെ 1757 ഏഴിൻ്റെ പകരം 8 ആക്കിയാൽ ഷിപ്പായി ലഹള. ഓക്കെ, അതൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ലാഫ്ത എന്നതും നാഫ്ത എന്നതും. ഓക്കെ, ലാഫ്ത എന്നാൽ ലാറ്റിൻ അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ എന്നതും നാഫ്ത എന്നത് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ എന്നതും ഉള്ളതാണ്. അതായത് നോർത്ത് അമേരിക്ക ലാറ്റിൻ അമേരിക്ക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഫുട്ബോളൊക്കെ കാണുന്നത് കൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവിടുത്തെ ട്രേഡ് സംബന്ധിച്ച് ഫ്രീ ട്രേഡ് ഏരിയ അത് പരിപോഷിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ലാഫ്തയും നാഫ്തയും കേട്ടോ. ലാഫ്ത എന്നാൽ ലാറ്റിൻ അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയയും നാഫ്ത എന്നാൽ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയയും തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതെന്നാൽ അതിൻ്റെ ഫുൾ ഫോമേ ചോദിക്കുള്ളൂ, അത് എന്നാൽ വരികയെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, ലാറ്റിൻ അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ ലാഫ്ത, നാഫ്ത എന്നാൽ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ. ഓക്കെ, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഗാട്ടും അഥവാ WTO. ഗാട്ട് എന്നാൽ ജനറൽ അഗ്രിമെൻറ്റ് ട്രേഡ് ട്രേഡ് ആൻഡ് താരിഫ് എന്നതും 1948 ഗാട്ട് സ്ഥാപനമാകുന്നത്. ഓക്കെ, 1948 ഗാട്ട് ജനറൽ അഗ്രിമെൻറ്റ് ട്രേഡ് ആൻഡ് താരിഫ് എന്ന ഗാട്ട് സ്ഥാപിതമാകുന്നത് 1948. അത് തന്നെ ഒരു മാറ്റം വരുത്തിയിട്ടാണ് WTO സ്ഥാപനമാകുന്നത്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതായത് ഗാട്ട് എന്ന് പറഞ്ഞാലും ഏകദേശം WTOൻ്റെ മാതിരിയാണ്. ഗാട്ടിൻ്റെ പേര് മാറ്റിയിട്ടാണ് WTO എന്ന പേര് വരുന്നത്. ഓക്കെ, 1995 WTO എന്ന പേരിലേക്ക് മാറിയത്. WTO എന്നാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാണ്. ഓക്കെ, 1995 WTO സ്ഥാപനമാകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഗാട്ട് എന്നാൽ ജനറൽ അഗ്രിമെൻറ്റ് ട്രേഡ് ആൻഡ് താരിഫ് 1948, WTO എന്നാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നത് 1995 സ്ഥാപിതമാകുന്നത്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. ഗാട്ടിൻ്റെ പേര് മാറ്റിയിട്ട് WTO ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് IMF എന്നല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMF. IMF എന്ന് വായ്പ എടുത്തു എന്നൊക്കെ കേൾക്കാറില്ലേ. IMF എന്നാൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. 1945 IMF സ്ഥാപിതമാകുന്നത്. ഓക്കെ, 1945 IMF എന്ന ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സ്ഥാപിതമാകുന്നത്. ഓക്കെ,
വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് സാർക്ക് എന്നത്. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും, കുറേ അസോസിയേഷൻസ് കേട്ടിട്ടുണ്ടാവും അല്ലേ, സാർക്ക്, ആസിയാന് അങ്ങനത്തെ കുറേ അസോസിയേഷൻ കേട്ടിട്ടുണ്ടാവും. അതിൽ സാർക്കിൻ്റെ ഫുൾ ഫോമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ആൻഡ് റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് സാർക്കിൻ്റെ ഫുൾ ഫോം. ഓക്കെ, സാർക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ റീജിയണൽ കോർപ്പറേഷൻ. അതായത് നമ്മളെ ഇന്ത്യയൊക്കെ അംഗമായിട്ടുള്ള ഒരു വിഭാഗമാണ് സാർക്ക് എന്നത്. ഓക്കെ, 1967 അറുപത്തേഴിലാണ് സാർക്ക് സ്ഥാപനമാകുന്നത്. അതിൻ്റെ ആസ്ഥാനം വന്ന് കാഠ്മണ്ഡു ആണ് കേട്ടോ. കാഠ്മണ്ഡുവിലാണ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ആൻഡ് റീജിയണൽ കോർപ്പറേഷൻ എന്ന സാർക്കിൻ്റെ ആസ്ഥാനം. സാർക്കിൻ്റെ ആസ്ഥാനം 1967 കാഠ്മണ്ഡുവാണ് സാർക്കിൻ്റെ ആസ്ഥാനം. ഓക്കെ, അപ്പോൾ ആസിയൻ്റെ ആസ്ഥാനം ഏതാണ്? ജക്കാർത്ത കേട്ടോ. ആസിയൻ്റെ ആസ്ഥാനം ജക്കാർത്തയാണ്, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ആസിയാൻ്റെ ആസ്ഥാനം. ഓക്കെ, അടുത്തതായിട്ടുള്ള ഒരു ഡേറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ കൊണ്ടുവന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഓക്കെ, 1934 പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നത് കൊണ്ടുവന്നത് എം വിശ്വേശ്വര അയ്യ. 1934 ആ പേര് തന്നെയുണ്ട്, പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ, ഇന്ത്യയുടെ എക്കണോമി പ്ലാൻ ചെയ്യുക. ഓക്കെ, അത് 1934 എം വിശ്വേശ്വരയ്യയാണ് കൊണ്ടുവന്നത്. ഓക്കെ, അത് ആ ഡേറ്റ് ഒന്ന് മറക്കാതെ സൂക്ഷിക്കുക. ഓക്കെ, റിവൈൻഡ് ചെയ്യുക. അടുത്തതായിട്ടുള്ളൊരു പ്ലാനാണ് ബോംബെയും പ്ലാൻ എന്നത്. ഓക്കെ, ബോംബെ പ്ലാൻ എന്നത് 1944, അതായത് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ടാണ് ബോംബെ പ്ലാൻ കൊണ്ടുവന്നത്. ഓക്കെ, 1944 ബോംബെ പ്ലാൻ കൊണ്ടുവന്നത്. ഓക്കെ, അതൊന്ന് റിമൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ബോംബെ പ്ലാനും പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യയും തമ്മിലുള്ള കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ സ്ഥാപിതമായിട്ട് അത് കൊണ്ടുവന്നിട്ട് 1934 കൊണ്ടുവന്ന് 10 കഴിഞ്ഞിട്ടാണ് ബോംബെ പ്ലാനും കൊണ്ടുവന്നത്. ഓക്കെ, 1944. അടുത്തായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റും ഒരു പേരുമാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഓക്കെ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ 1986 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ കൊണ്ടുവന്നത്. അതായത് നാഷണൽ ഭാരതത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നിയന്ത്രിക്കുന്ന ഒരു കൗൺസിലാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്നത്. 1956 ഓഗസ്റ്റ് 6 ഇതൊന്ന് സ്ഥാപനമാകുന്നത്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സ്ഥാപനമാകുന്നത് 1956 ഓഗസ്റ്റ് 6. ഓക്കെ, 1956 ഓഗസ്റ്റ് 6 അതായത് കണക്ട് ചെയ്യാൻ ഒരു കണക്ഷൻ കിട്ടുന്നില്ലേ, 1956 ഓഗസ്റ്റ് 6 അതൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് നീതി ആയോഗ് അല്ലേ. നമ്മൾ നീതി ആയോഗ് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, പ്ലാൻഡ് എക്കണോമി ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് നീതി ആയോഗ് 2015 ജനുവരി 1 നീതി ആയോഗ് സ്ഥാപിക്കുന്നത്. അതിൽ പേര് മാറ്റുന്നത് കേട്ടോ, നീതി ആയോഗിൻ്റെ പേര് മാറ്റിയാണ്ട് 2015 നീതി ആയോഗിൻ്റെ പേര് വന്നത്. ജനുവരി 1 നീതി ആയോഗ് സ്ഥാപിതമാകുന്നത്, അല്ലെങ്കിൽ പേര് മാറ്റി ഇതാകുന്നത്. അതിൻ്റെ അധ്യക്ഷൻ വരുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും അല്ലേ. അതിൻ്റെ ഉപാധ്യക്ഷനായിട്ട് ആദ്യമായിട്ട് നിയോഗിനായവർ അരവിന്ദ് പനഗാരിക കേട്ടോ. അരവിന്ദ് പനഗാരികയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഓക്കെ, അധ്യക്ഷൻ വരിക പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. രണ്ട് ഉപാധ്യക്ഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഉപാധ്യക്ഷൻ വരുന്നത് ആദ്യമായിട്ട് ഉപാധ്യക്ഷനായത് അരവിന്ദ് പനഗാരികയാണ്. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം, നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ ചേക്കും നീതി ആയോഗിൻ്റെ ഫുൾ ഫോം ഒക്കെ ഉണ്ടോ ചോദിച്ചു. ഫുൾ ഫോം ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, ഇത് പഠിക്കണം, നിർബന്ധമാണ്, ഇതെല്ലാവരും മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, 2015 ജനുവരി 1 നീതി ആയോഗ് പേര് മാറ്റിയിട്ട് വരുന്നത്. അതിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗാരികയാണ്. അതിൻ്റെ ഫുൾ ഫോം അഥവാ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് രൂപ. രൂപയുടെ ചിഹ്നം ഉണ്ടല്ലോ, നമ്മൾ ഞാൻ ഇതിൽ കൊടുത്ത ചിഹ്നം, ആ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് ചോദിക്കും. അപ്പം ഉദയകുമാർ ധർമ്മലിംഗം. ആര്? ഉദയകുമാർ ധർമ്മലിംഗമാണ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഉദയകുമാർ ധർമ്മലിംഗമാണ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉദയകുമാർ ധർമ്മലിംഗം. എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക, ഉദയകുമാർ ധർമ്മലിംഗം. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റാണ് കുറിച്ച കലാപം എന്നുള്ളത് അല്ലേ. നമ്മളെ വയനാട്ടിലൊക്കെ നടന്ന കുറിച്ച കലാപം എന്ന് നടന്ന ചോദ്യം വരും, ഉറപ്പാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കുറിച്ച കലാപം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1812 മാർച്ച് 25 എന്ന്, 1812 മാർച്ച് 25 എന്നിന്ന് 1812 മാർച്ച് 25 കുറിച്ച കലാപം നടക്കുന്നത്. ഓക്കെ, 1812 മാർച്ച് 25 എല്ലാവരും പഠിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു, എന്നാലൊന്ന് റിവൈൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇത് പഠിക്കാൻ ശ്രമിക്കുക, ഇത് മാക്സിമം പഠിക്കാൻ, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റും അതിൻ്റെ പൂർണ്ണരൂപങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഈ നബാർഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. കുറിച്ച് കലാപം, നബാർഡ്, ബക്സാരയുദ്ധം, പ്ലാസി യുദ്ധമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, നിങ്ങളിത് വിട്ട് കളയരുത്. ഓക്കെ, മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും വീഡിയോയും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ
ആയി എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.